അറബിക്കടലിൽ രൂപപ്പെട്ട ബിപോർ ജോയ് ചുഴലിക്കാറ്റ് തീരത്തോടടുക്കുന്ന പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ബിപോർ ജോയ് 3 ദിവസത്തിനുള്ളിൽ കരയിലേക്ക് എത്തുമെന്നും മഹാരാഷ്ട്ര ഗുജറാത്ത് തീരപ്രദേശങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. അറബിക്കടലിൽ രൂപം കൊണ്ട ബിപോർ ജോയ് ചുഴലിക്കാറ്റ് അതിതീവ്ര ചുഴലിക്കാറ്റായി മാറിയെന്നും അടുത്ത 3 ദിവസത്തിനുള്ളിൽ ചുഴലിക്കാറ്റ് തീരം തൊടും എന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത്. സൗരാഷ്ട്ര കച്ച് മേഖലകളിൽ ഈ തീരപ്രദേശങ്ങളിലേക്കായിരിക്കും അതിതീവ്ര ചുഴലിക്കാറ്റ് തീരം തൊടുക. അതുകൊണ്ട് മഹാരാഷ്ട്ര ഗുജറാത്ത് തീരങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീരപ്രദേശങ്ങളിൽ ആളുകളെ മാറ്റി താമസിപ്പിക്കുന്ന നടപടികൾ ഇതിനോടൊപ്പം തന്നെ ആരംഭിച്ചു. മത്സ്യബന്ധനം ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ പൂർണ്ണമായും വിലക്കിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നതതല യോഗം ചേർന്നുകൊണ്ട് നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും അതോടൊപ്പം മുൻകരുതൽ നടപടികൾ സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. വിവിധ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തു. യോഗത്തിന് ശേഷം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായാണ് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നത്. ഗുജറാത്തിൽ ദ്വാരക, പോർബന്ദർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന്, തീരമേഖലകളിൽ നിന്ന് ഇതിനോടകം തന്നെ ആളുകളെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. കച്ച് മേഖലയിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനുമൊപ്പം മണ്ണിടിച്ചിലിനും കൂടി സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. മഹാരാഷ്ട്ര ഗുജറാത്ത് തീരങ്ങളിലേക്കായിരിക്കും ഈ ചുഴലിക്കാറ്റ് തീരം തൊടുക. അതുകൊണ്ട് അതിതീവ്ര ചുഴലിക്കാറ്റ് തീരത്തേക്ക് എത്തുമ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും തീരപ്രദേശങ്ങളെ അത് കാര്യമായി ബാധിക്കും, കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും എന്ന നിഗമനമാണ് നിലവിലുള്ളത്. നിലവിൽ മണിക്കൂറിൽ 170 കിലോമീറ്റർ വേഗതയിലാണ് ചുഴലിക്കാറ്റ് ആഞ്ഞു വീശുന്നത്. അത് കരയിലേക്ക് എത്തുമ്പോൾ വേഗതയിൽ കുറവുണ്ടാകും എങ്കിൽ പോലും കനത്ത നാശനഷ്ടത്തിനുള്ള സാധ്യതയാണ് കാണുന്നത്. കൂടാതെ മറ്റ് സംസ്ഥാനങ്ങളിലെ തീരപ്രദേശങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്.